കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇതിനിടയിൽ ചില പുതിയ പുതിയ സംഭവ വികാസങ്ങളും പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടായിരിക്കുന്നത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം, അതായത് വില്ലൻ കഥാപാത്രമായി വരുന്ന ഈ കരാട്ടെ ബിട്ടെ എന്ന് പറയുന്ന ഫാറൂഖ് മാലിക് ബിട്ട, ഈ ഫാറൂഖ് മാലിക് ബിട്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, ഈ തീവ്രവാദിയുടെ യഥാർത്ഥ പേര് അതാണ്, പക്ഷേ കരാട്ട ബിട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ കരാട്ട ബിട്ട ഈ സിനിമയിൽ പറയുന്ന ചില ഡയലോഗുകൾ, ചില സംഭാഷണങ്ങൾ, അത് രാജ്യത്തെ ചില തിയേറ്റർ ഉടമകൾ ആ സംഭാഷണം മ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭീവണ്ടിയിലടക്കം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതായത് പ്രേക്ഷകരും ഈ തിയേറ്റർ മാനേജർമാരുമായി വലിയ സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. ഇതിനെതിരെ ഇപ്പോൾ നടൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. നടൻ പറയുന്നത് ഈ സിനിമയിലെ നടൻ, അതായത് ഈ രംഗം അവതരിപ്പിച്ച് ഈ ഭീകരനെ അവതരിപ്പിച്ച നടൻ്റെ പേര് ചിന്മയ മണ്ഡലേക്കർ എന്നാണ്. അദ്ദേഹം മറാത്തിയിൽ അറിയപ്പെടുന്നൊരു നടനാണ്. ശിവാജി ഛത്രപതി മഹാരാജാവിൻ്റെയൊക്കെ ആ ഒരു രംഗം അഭിനയിച്ച് ആ സിനിമയൊക്കെ വലിയ ഹിറ്റായിട്ടുള്ളൊരു നടനാണ്. ഈ ചിന്മയ മണ്ഡലേക്കർ പറയുന്നത് താൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണങ്ങൾ ഈ സിനിമയുടെ അഭിവാജ്യ ഘടകമാണ്, അത് മ്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, അത് രാജ്യത്തെ ചില സ്ഥലങ്ങളിലും ചില തിയേറ്ററുകളിലും മാത്രമാണ് മ്യൂട്ട് ചെയ്യുന്നത്, ഇത് അനുവദിക്കാൻ കഴിയില്ല, കാരണം സിനിമയുടെ അഭിവാജ്യ ഘടകമാണ് എപ്പോഴും സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ എന്തിനാണ് മ്യൂട്ട് ചെയ്യുന്നത്, മ്യൂട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുന്നത് എന്ന് തനിക്കറിയില്ല, അത് തെറ്റാണെന്നും അത് മാറ്റണമെന്നും പറഞ്ഞ് നടൻ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ന്യൂസ് 18 ചാനൽ ഇന്നലെ നൽകിയ അഭിമുഖത്തിലാണ് നടൻ പറഞ്ഞത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, കാരണം ഈ സിനിമ തന്നെ അനവധി റിസർച്ചുകൾക്ക് ശേഷവും താൻ ഈ സിനിമയിൽ അഭിനയിച്ചത് അനവധി പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷവുമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഈ സംഭാഷണങ്ങൾ നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഭീവണ്ടിയിൽ അടക്കം മധ്യപ്രദേശിലും അടക്കമുള്ള ചില തിയേറ്ററുകളിൽ ഇത് പ്രേക്ഷകരുമായി ഒരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത്. വേറെ ഏതായാലും സിനിമ 100 കോടി ക്ലബിലേക്ക് കടക്കുമ്പോൾ വിവാദവും മറുഭാഗത്ത് തുടരുന്നു, കാരണം സിനിമയെ സംബന്ധിച്ച് ഈ സിനിമ ഇപ്പോൾ ഇത്രയും വലിയ ജനപ്രിയമായി മാറുമ്പോൾ അതിനെ എതിർക്കുന്നൊരു വിഭാഗം കൂടി രംഗത്തെത്തുകയാണ്. പശ്ചിമ ബംഗാളിലെ ഒരു തിയേറ്ററിൽ ഈ സിനിമയുടെ പ്രദർശനം തടയാനായിട്ട് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ശ്രമിച്ചു, പക്ഷെ പ്രേക്ഷകർ അതിനെ തടയുകയും വലിയ പ്രതിഷേധമുണ്ടാകുകയും കുറച്ചു നേരം സിനിമ നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു അതിൻ്റെ പ്രദർശനം. ഇപ്പോൾ വിവാദമായിരിക്കുന്നു ഈ ബിട്ട പറയുന്ന സംഭാഷണങ്ങൾ. ബിട്ട അതിനകത്ത് പറയുന്ന സംഭാഷണങ്ങൾ കുറച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ ആ സിനിമ കാണുന്നവർക്ക് അറിയാൻ കഴിയും. അതിൽ പറയുന്നത് താൻ 20-25 പണ്ഡിറ്റുകളെ കൊന്നിട്ടുണ്ട്, ആദ്യമായി കൊന്ന പണ്ഡിറ്റിൻ്റെ പേര് സഹിതമാണ് അതിൽ പറയുന്നത്. താൻ ക്രൂരമായിട്ടാണ് കൊന്നത്, തനിക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു കൊല്ലണം, തനിക്ക് കൊല്ലുമ്പോൾ ഒരിക്കലും ഒരു നിരാശയോ കുറ്റബോധം ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ഹിന്ദുക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊലയാളിയുടെ വാക്കുകൾ ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇല്ലായെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങൾ എന്തുകൊണ്ട് രാജ്യത്തെ ചില തിയേറ്ററുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് അന്വേഷിക്കേണ്ടതായി വരും. ഇവിടെ പ്രീണനമാണ് എല്ലാത്തിനും കാരണം, സിനിമയായാലും രാഷ്ട്രീയമായാലും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.